നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തിയ അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്തേക്ക് പോലീസ് കേസെടുത്തു മാത്രമല്ല ഇയാൾ അഞ്ച് കേസുകളിൽ പ്രതിയാണ് എന്ന വിവരം പുറത്തുവരുന്നുണ്ട് വൈദ്യ പരിശോധനാ ഫലം പുറത്തുവന്നു അജ്മലും മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപീച്ചിരുന്നു എന്നാണ് വൈദ്യ പരിശോധനയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശ്രീകുട്ടിയെ ഡോക്ടർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ആ നടപടിയും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു കാർ കാറ് വീലറിൽ ഇടിക്കുകയും ടയറിനടിയിൽ കുഞ്ഞുമോൾ വീണ് കിടക്കുന്നതിനിടയും വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിനെ പ്രേരിപ്പിച്ചത് കൂടെ ഉണ്ടായിരുന്ന യുവ ഡോക്ടർ സ്ത്രീകുട്ടിയാണ് എന്ന് അപകട സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ യുവതിയെയും പ്രതി ചേർത്തു വാഹനം ഇടിച്ച് വീണ സ്ത്രീ വണ്ടിക്കടിയിൽ കിടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞു എന്നിട്ടും ഓടിക്കൂടിയ നാട്ടുകാർക്കിടയിലൂടെ അജ്മൽ വാഹനം മുന്നോട്ടെടുത്ത് പായുകയായിരുന്നു ം മുന്നൂറ് മീറ്റർ അകലെ വെച്ച് മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിലിടിച്ച് തകർത്തു വീണ്ടും മുന്നോട്ട് പോയപ്പോൾ രണ്ട് വാഹനങ്ങളെയും കൂടി ഇവർ ഇടിക്കുകയുണ്ടായി കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിലിടിച്ച് വാഹനം നിന്നു ഇതോടെ യുവാവും യുവതിയും പുറത്തേക്കിറങ്ങി ഓടി യുവാവ് മതിൽ ചാടിക്കിടന്ന് രക്ഷപ്പെട്ടു യുവതി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി ഇവിടെ വെച്ചാണ് നാട്ടുകാർ യുവതിയെ പിടികൂടിയത് അജ്മലിനൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് അപകടം നടന്നതിന് പിന്നാലെ വണ്ടിയിലുണ്ടായ വനിതാ ഡോക്ടറാണ് പെട്ടെന്ന് വണ്ടിയെടുക്കൂ എന്ന് പറഞ്ഞത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ മദ്യപാനം കഴിഞ്ഞു വരികയായിരുന്നു ഇരുവരും അപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് വാഹനം മുന്നോട്ടെടുത്തതെന്നാണ് അജ്മൽ നൽകിയിരിക്കുന്ന മൊഴി അജ്മലിന് ലഹരി വസ്തു വിറ്റതിന് നേരത്തെയും കേസുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വെച്ചാണ് യുവ ഡോക്ടറെ അജ്മൽ പരിചയപ്പെടുന്നതെന്നാണ് വനിതാ ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി അപകടം നടന്ന ദിവസം ഇരുവരും കാറിൽ കറങ്ങി സൂഹത്തിന്റെ വീട്ടിൽ വെച്ച് പാർട്ടിയിൽ പങ്കെടുത്തു അവിടെ വെച്ച് മദ്യപിച്ചു അതിനുശേഷമാണ് കാർ ഓടിച്ചു വന്നത് പിന്നാലെ അപകടം തന്റെ സ്വർണ ആഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തി എന്ന് യുവ ഡോക്ടർ ശ്രീകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും വളരെ ദയനീയമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള നടപടികളാണ് ഇതുവരെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലാണ് ഏവരെ നടക്കുന്ന അപകടം ഉണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു കാറ് ശേഷം കാറ് മുന്നോട്ടെടുത്തപ്പോൾ വീണുകിടന്ന സ്ത്രീയുടെ ദേഹത്തുകൂടി കാർ കയറിയിറങ്ങി അതിദാർണമായ സംഭവം ഇന്നലെ വൈകിട്ട് അഞ്ചു നാൽപ്പത്തിയഞ്ചിനാണ് ഉണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ മരിച്ചു സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയേക്കും പരിക്കേറ്റു കാർ ഓടിച്ച് കരുനാഗപ്പള്ളി വെളുത്ത സ്വദേശിയായ അജ്മൽ പിടിയിലായി അപകടശേഷം ഇയാൾ ഒളിവിലായിരുന്നു അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ അടക്കം വന്നിരുന്നു കാറും കാറിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറഞ്ഞു സ്കൂട്ടറിന് പിന്നിൽ കാർ ഇടിച്ചതിന്റെ ആഘാതത്തിൽ കുഞ്ഞുമോൾ കാറിനടിയിലേക്ക് വീഴുകയായിരുന്നു ആളുകൾ ഓടിക്കൂടുന്നത് കണ്ട് രക്ഷപ്പെടാൻ ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു പിന്നിലെ ടയർ കുഞ്ഞുമോളുടെ കഴുത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് കുഞ്ഞുമോളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒൻപതേ മുക്കാലിലൂടെ മരണം സ്ഥിരീകരിച്ചിരുന്നു കാർ ഇടിച്ച ഉടനെ വാഹനം നിർത്താൻ നാട്ടുകാർ ഡ്രൈവറായ അജ്മലിനോട് പറഞ്ഞു എന്നാൽ ഇയാൾ അമിത വേഗത്തിൽ കാർ കുഞ്ഞുമോളുടെ ദേഹത്തുകൂടി കയറ്റിറക്കി രക്ഷപ്പെടുകയായിരുന്നു ശാസ്ത്രാങ്കോട്ടെ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് അജ്മൽ ലഹരി മരുന്ന് കേസിലടക്കം പ്രതിയാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാറിലുണ്ടായിരുന്ന യുവവനിതാ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്തു എന്തായാലും ഇവർ മദ്യലഹരിയിലാണ് എന്ന് വൈദ്യ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലായിരിക്കുകയാണ് തീർച്ചയായിട്ടും മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന വാഹന നിയമമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇതൊക്കെ ലംഘിക്കപ്പെടുന്നു വീണ്ടും വീണ്ടും ലംഘിക്കപ്പെടുന്നു അത് ലംഘിക്കപ്പെടുന്നതിനപ്പുറം അത്തരത്തിലുള്ള ലംഘനങ്ങൾ ഒരു ജീവൻ എടുക്കുന്നതിലേക്ക് നയിക്കപ്പെടുന്നു എന്നത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് മദ്യലഹരിയിലല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അപകടങ്ങളെയൊക്കെ ഒഴിവാക്കാമ ആയിരുന്നു എന്നൊരു സത്യാവസ്ഥ മറുവശത്ത് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ട്രാഫിക് നിയമങ്ങളൊക്കെ നഗ്നമായി ലംഘിക്കപ്പെടുകയാണ് ആ ഒരു നിയമലംഘനം നടക്കുമ്പോൾ പലരും റോഡിൽ കുരുതി കൊടുക്കപ്പെടേണ്ടി വരുന്നു എന്നതും വേദനാജനകം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത